ഇൻസ്റ്റാൾമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇൻസ്റ്റാൾമെന്റും അതുപോലെ ഇൻട്രസ്റ്റ് എത്രയൊക്കെയാണ് ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെന്റ് വരുന്നത് അത് കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഹയർ പർച്ചേസ് എന്നും ആ സിസ്റ്റം എന്താണെന്നും അതുപോലെ തന്നെ ആ ഒരു പറഞ്ഞ തിയറി പോർഷൻസ് എല്ലാം ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹയർ പർച്ചേസിൽ വരുന്ന എൻട്രീസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ആ എൻട്രീസിൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റിന്റെ കേസ് വരുന്നുണ്ട്, രണ്ട് ജേണൽ എൻട്രീസ് വരുന്നുണ്ട്. അതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മുമ്പത്തെ രണ്ട് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് കയറി കാണാം. അത് കണ്ടുതന്നെ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഒരു കണ്ടിന്യൂഷൻ കിട്ടുക. നമുക്കിത് എങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിക്കണം നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിന് എക്സാമ്പിൾ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. കണ്ണൻ ട്രാൻസ്പോർട്ട് സർവീസ് പർച്ചേസ് ഫ്രം സുന്ദരം ഏജൻസീസ് എ മോട്ടോർ വാൻ അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം ഓൺ ജാനുവരി 2013. ദ ക്യാഷ് പ്രൈസ് ഓഫ് വിച്ച് വാസ് 3,28,000 ആൻഡ് 1,00,000 ഇസ് പെയ്ഡ് ഓൺ സൈനിങ് ദ കോൺട്രാക്ട് ആൻഡ് ദർ ആഫ്റ്റർ 1,00,000 ഇസ് ബീങ് പെയ്ഡ് ആനുവലി ഓൺ 31st December ഫോർ 3 years. ഇൻട്രസ്റ്റ് വാസ് ചാർജ് അറ്റ് 15% പെർ ആനം. പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അനലൈസ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ഞാൻ ചെറിയൊരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ എന്താ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രം. ഈ 4 points ആണ് വേണ്ടത്. ആ പോയിന്റ്സ് ആണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തേതാണ് എന്താ ക്യാഷ് പ്രൈസ്. നമുക്ക് ഈ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ആ ഗുഡ്സിന്റെ എന്താണ് പർച്ചേസ് ചെയ്യാൻ പോണേ, ആ പർച്ചേസ് ചെയ്യാൻ പോണ സാധനം ഏതാണ്, മോട്ടോർ വാൻ പർച്ചേസ് ചെയ്യാൻ പോണേ. ആ മോട്ടോർ വാൻ്റെ ക്യാഷ് പ്രൈസ് വന്നിട്ട് എത്രയാണ്, 3,20,000 rupees ആണ് ക്യാഷ് പ്രൈസ്. ഇനി എന്താണ് ഡൗൺ പേയ്മെന്റ്. നമ്മൾ ഈ ഒരു സാധനം മോട്ടോർ വാൻ വാങ്ങിക്കുന്ന സമയത്ത് ആ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ടിനാണ് നമ്മൾ ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എത്രയാണത്, 1,00,000 rupees ആണ്. ഇനി നമ്മൾ ആനുവലി അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്, 1,00,000 rupees ആണ്. ഇപ്പൊ 3 years ആണ് അടയ്ക്കേണ്ടത്. 3 വർഷം നമ്മൾ 1,00,000 വെച്ച് അടയ്ക്കണം. പിന്നെ എന്താണ് ഇൻട്രസ്റ്റ് ചാർജ് ഉണ്ട്, എത്രയാണ്, 15% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്. നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് എടുക്കാം. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിന് മെയിൻ ആയിട്ട് 6 columns ആണ് വേണ്ടത്. ഒന്നാമത് ഇൻസ്റ്റാൾമെന്റ്, രണ്ടാമത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ബിഫോർ പേയിങ് ഇൻസ്റ്റാൾമെന്റ്, മൂന്നാമത് ഇൻട്രസ്റ്റ് എത്രയാണ് 15%, നെക്സ്റ്റ് ക്യാഷ് വാല്യൂ ഇൻ ദ ഇൻസ്റ്റാൾമെന്റ്, നെക്സ്റ്റ് കോളം ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ്, ലാസ്റ്റ് വൺ ആണ് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആഫ്റ്റർ പേയിങ് ഇൻസ്റ്റാൾമെന്റ്. ഇങ്ങനെ 6 headings ആണ് വേണ്ടത്. ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ്. നമ്മൾ എന്തോരം നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കുമ്പോൾ നമ്മൾ എന്താ അടയ്ക്കുന്നത്, ഡൗൺ പേയ്മെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് എഴുതുന്നതാണ് ഡൗൺ പേയ്മെന്റ്. പിന്നെ നമ്മൾ എത്ര ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നുണ്ട്, ഇവിടെ ഫോർ 3 years എന്ന് പറയുമ്പോൾ 3 installments വേണ്ടത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, തേർഡ് ഇൻസ്റ്റാൾമെന്റ്. നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയിൽ കിടക്കാം. നെക്സ്റ്റ് എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ബിഫോർ പേയിങ് ഇൻസ്റ്റാൾമെന്റ്. ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്ന മുമ്പ് നമുക്ക് എന്തോരം എമൗണ്ടിന് അടയ്ക്കാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും ക്യാഷ് അടച്ചിട്ടില്ല. നമുക്ക് അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് അപ്പോൾ ഒരു ക്യാഷ് പ്രൈസ് ഫുള്ളും ബാലൻസ് കിടക്കാണ്, നമ്മളൊന്നും അടച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ക്യാഷ് പ്രൈസ് എത്രയാണോ അത് നേരെ കൊണ്ട് എഴുതി വയ്ക്കാം. അതിന് ഇൻട്രസ്റ്റ് ഒന്നും നമ്മൾ അടച്ചിട്ടില്ല. നമ്മൾ ഡൗൺ പേയ്മെന്റ് സമയം എത്ര ക്യാഷ് ആയാലും നമ്മൾ അടയ്ക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേയ്മെന്റ് നമ്മൾ എന്തോരാണ് നമ്മൾ അടയ്ക്കാൻ പോകുന്നത്, ഡൗൺ പേയ്മെന്റ് എത്ര, 1,00,000 rupees ആണ്. അപ്പോൾ 1,00,000 rupees നമ്മൾ ക്യാഷ് വാല് ചെയ്താൽ നമ്മുടെ ഈ ഇൻസ്റ്റാൾമെന്റ് പേയ്ഡ് എത്രയാണ്, 1,00,000 തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 1,00,000 ക്യാഷ് വാല്യൂ ഓഫ് ദി ഇൻസ്റ്റാൾമെന്റ്, ഈ 1,00,000 rupees നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 3,20,000 1,00,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഇനി 2,20,000 rupees കിട്ടും. കാരണം 1,00,000 rupees നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനി 3,00,000 ആകെ അടയ്ക്കാൻ എത്ര മാത്രമാണ്, 2,20,000 rupees മാത്രമേ നമ്മൾ അടയ്ക്കാനുള്ളൂ. ബാക്കി 1,00,000 rupees നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനി ഈ അതെന്താണ് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആഫ്റ്റർ പേയിങ് ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞു 1,00,000 rupees ഡൗൺ പേയ്മെന്റ് ആയിട്ട്, അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആണ് 2,20,000 rupees. ഇനി എന്ത് ചെയ്യണം, ഈ 2,20,000 ആണ് നമ്മുടെ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ബിഫോർ പേ ഇൻസ്റ്റാൾമെന്റ്. ഇവിടേക്ക് വരുന്ന എന്താണ് നമുക്ക് അടയ്ക്കാനുള്ള എത്രയാണ് ബാലൻസ് എമൗണ്ട്, 2,20,000 rupees ആണ്. ഇനി നമ്മൾ ഇൻസ്റ്റാൾമെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇൻസ്റ്റാൾമെന്റ് ഓർന്നിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ 2,20,000 × എത്ര ഇൻട്രസ്റ്റ്, 15% ഇൻട്രസ്റ്റ് × 15% ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 34,200 rupees ആയിരിക്കും കിട്ടുക. അപ്പോൾ 2,20,000 × 15% എത്ര വരും, 34,200 കിട്ടും.
നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണ്? 3,4,200 ആണ്. നമ്മൾ അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? 1,00,000 rupees ആണ്. ആ ഇൻസ്റ്റാൾമെന്റ് എന്തുണ്ടോ? നമ്മളുടെ ഒറിജിനൽ ക്യാഷ് വാല്യൂ ഉണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ? അപ്പൊ ഇൻട്രസ്റ്റ് പ്ലസ് ക്യാഷ് വാല്യൂ ഓഫ് ദി ഇൻസ്റ്റാൾമെന്റ് ആണ് നമുക്ക് 1,00,000 rupees തരണേ. അപ്പൊ നമുക്ക് ക്യാഷ് വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് പേയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കണം. അപ്പോ 1,00,000 മൈനസ് ഈ 1,00,000 എന്ത് കുറയ്ക്കണം? 1,00,000 മൈനസ് 34,200 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 65,800 കിട്ടും. അതാണ് നമ്മുടെ ക്യാഷ് വാല്യൂ ഓഫ് ദി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ അപ്പൊ ഇത്രയും എമൗണ്ട് അടച്ചിട്ടുള്ളത്, അപ്പൊ നമ്മൾ ഈ 2,20,000 rupees നിന്ന് 2,28,000 rupees നിന്ന് എന്ത് കുറയ്ക്കണം? 65,800 കുറച്ച് ബാക്കി എത്ര കിട്ടും നമുക്ക്? 1,62,200 rupees കിട്ടും. ഇതാണ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട്. എന്താണ് നമ്മൾ 2,20,000 rupees? ഇതാണ് നമ്മൾ ബിഫോർ അടയ്ക്കേണ്ട കാശ്, ബാലൻസ് എമൗണ്ട് ഫുള്ള്. നമ്മൾ എത്ര അടച്ചു? 65,800 അടച്ചു കഴിഞ്ഞു. ഇനി ബാക്കി എത്ര ഉള്ളത്? 1,62,200 rupees ആണ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്? നമ്മൾ നേരെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആയിട്ട് എഴുതേണ്ടത്. ഇനി അതിന്റെ 15% ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 24,330 കിട്ടും. നേരത്തെ ഇതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് 1,00,000 rupees നിന്ന് ഈ എമൗണ്ട് കുറയ്ക്കുക. അപ്പൊ നമുക്ക് ക്യാഷ് വാല്യൂ കിട്ടും. ഇനി ക്യാഷ് വാല്യൂ നിന്ന് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഈ എമൗണ്ട് കുറച്ച് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ 86,530 കിട്ടും. ഇനി നമ്മൾ കാണേണ്ടതാണ് തേർഡ് ഇൻസ്റ്റാൾമെന്റ് ആണ്. ഇവിടാണ് ചില അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത്. തേർഡ് ഇൻസ്റ്റാൾമെന്റ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് വാല്യൂ അറിയാം. എത്രയാണ്? 86,530 നമുക്കറിയാം. എന്നാൽ നമ്മളിവിടെ ഇൻട്രസ്റ്റിന് എമൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് വാല്യൂ ഒന്നും എഴുതുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ആദ്യം തന്നെ ഈ ഇൻസ്റ്റാൾമെന്റ് പേയ്ഡിന്റെ ടോട്ടലാണ് നമുക്കറിയാം. എന്താണ് നമ്മൾ ഇൻസ്റ്റാൾ അടിക്കുന്നത്? ഇപ്പോൾ 3 വർഷത്തേക്ക് നമ്മൾ എന്താണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും പിന്നെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഇത് 3 എത്രയാണ്? 1,00,000 തന്നെ. ഡൗൺ പേയ്മെന്റ് 1,00,000 തന്നെ. അപ്പൊ ടോട്ടൽ ഇൻസ്റ്റാൾമെന്റ് നമുക്കറിയാം എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ടത്? 4,00,000 rupees നമ്മൾ അടയ്ക്കേണ്ടത് നമുക്കറിയാം. 4,00,000 rupees നമ്മൾ അടയ്ക്കേണ്ട കാശാണ്. നമുക്ക് ഈ ഒരു ഗുഡ്സിന്റെ ക്യാഷ് വാല്യൂ എന്താ നേരത്തെ അറിയാവുന്നതാണ്. എത്രയാണ് അത്? 3,28,000 rupees നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ക്യാഷ് വാല്യൂ ഇൻസ്റ്റാൾമെന്റ് എത്ര നമുക്കറിയാം? 3,28,000 rupees. അപ്പോ നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് ടോട്ടൽ എമൗണ്ട് വരുമ്പോൾ 4,00,000ഉം 3,20,000 ശരിക്കും ക്യാഷ് വാല്യൂ വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ എക്സസ് എമൗണ്ട് എന്താണ്? അതെന്താണ്? ആ 72,000 rupees എന്താണ്? നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഒറിജിനൽ വില വേറെ എത്ര കണ്ടുള്ളത്? 3,20,000 rupees ഒറിജിനൽ വിലയുള്ളൂ, ക്യാഷ് വാല്യൂ ഉള്ളൂ. അതിൻ്റെ ഒപ്പം ഇൻട്രസ്റ്റ് ആഡ് ആയിട്ടാണ് ഈ 4,00,000 രൂപ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ മതി? ഈ ഇൻട്രസ്റ്റിന്റെ ടോട്ടൽ കാണാൻ വേണ്ടി എന്താ മതി? 4,00,000 നിന്ന് ഈ ക്യാഷ് വാല്യൂ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. അങ്ങനെ 4,00,000 മൈനസ് 3,20,000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇൻട്രസ്റ്റ് ആയ 72,000 rupees കിട്ടും. ഈ 72,000 rupees നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് എമൗണ്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ ബാലൻസ് കാണാം. നമുക്ക് ടോട്ടൽ അറിയാം, ബാക്കി രണ്ട് വാല്യൂ അറിയാം. നമ്മൾ ലാസ്റ്റ് ഈ വാല്യൂ മാത്രം കണ്ടുപിടിച്ചു. ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അന്നേ ഈ രണ്ട് എമൗണ്ട് ആഡ് ചെയ്യാം. 34,200 പ്ലസ് 24,330 ആഡ് ചെയ്തിട്ട് 72,000 rupees നിന്ന് കുറയ്ക്കുക. അപ്പൊ കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ആണ് 13,470. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റിന്റെ ബാലൻസ് എമൗണ്ട് കിട്ടി. സെയിം രീതി തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ക്യാഷ് വാല്യൂ ഇൻസ്റ്റാൾ കണ്ടുപിടിക്കാം. ഈ എല്ലാ എമൗണ്ട് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 3,20,000 rupees നിന്ന് കുറയ്ക്കുമ്പോൾ ആ ബാലൻസിങ് എമൗണ്ട് ആണ് 86,530. ഇൻസ്റ്റാൾമെന്റ് പേയ്ഡ് എല്ലാ കൊല്ലം സെയിം ആണ് നമുക്കറിയാം. 1,00,000 എഴുതിയേക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 86,530 ക്യാഷ് വാല്യൂ 86,530 തന്നെ. അപ്പൊ ഇവിടെ എന്താണ് റിമൈനിങ് വല്ലതും ഉണ്ടോ? ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ? മൈനസ് ചെയ്യണ്ടേ? 86,530 മൈനസ് 86,530 രണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 0 ആണ്. അപ്പൊ അവിടെ ഇനി എമൗണ്ട് ഒന്നും ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല, ഫുൾ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്താൽ മാത്രം നമുക്ക് ഓരോ കൊല്ലത്തെ ഇൻട്രസ്റ്റ് എന്തോരം അടയ്ക്കേണ്ടിയെന്ന് ജേണൽ എൻട്രി എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊരു ജേണൽ എൻട്രി ഉണ്ട്. എന്താണ്? ഇൻട്രസ്റ്റ് ഡ്യൂ ആണ് ജേണൽ എൻട്രി. എന്താണ്? ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു ഹയർ വെൻഡർ. ഇൻ ദ കേസ് ഓഫ് ബയറിന്റെ ബുക്കിലാണെങ്കിൽ ഒരു ജേണൽ എൻട്രി, രണ്ട് ജേണൽ എൻട്രി ഉണ്ട്. പിന്നെ എന്താണ്? പേയ്മെന്റ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, അതായത് ഏതാണത്? ഹയർ വെൻഡർ ടു ബാങ്ക് അക്കൗണ്ട്. അതുപോലെ തന്നെ സെല്ലറിന്റെ കേസിലും ഇതുപോലെ തന്നെ ജേണൽ എൻട്രീസ് ഉണ്ട്. അവിടെ ഈ എമൗണ്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എമൗണ്ട് ആണ്. അപ്പൊ ആ ജേണൽ എൻട്രി ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്.